കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗായിട്ട് വരുന്നത്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് മേഘയുടെ എൻഗേജ്മെൻ്റ് ആണ്. സോ റെഡി ആയിട്ട് ഇപ്പോൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതാ ഒരു യെല്ലോ കളറാണ് എൻ്റെ ഡ്രസ്സൊക്കെ. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അമ്മയും ഞാനും നീമലിമയും ജിത്തും കൂടി ഇപ്പോൾ മേഘയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല രീതിയിൽ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. മേഘ പല തരത്തിലിരുന്ന് പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളും പോയി ഫോട്ടോ ഒക്കെ എടുത്തു. വ്ളോഗാണ് സംസാരിക്കണ്ടേ ഇങ്ങനെ. അനക്ക് എന്താ കരയുണ്ട് മേഘ ചേച്ചി? എനിക്ക് ഇച്ചിരി ആനന്ദകണ്ണീര. പോണ്ടേ? അമ്മയും നീമല്യമ്മയും ഹോളിക്ക് പോവാനുള്ള കാറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പേടിയുണ്ടോ? അഖിലെ ഹായ്. അപ്പൊ നമുക്കിനി പോവാല്ലേ? ഓഡിറ്റോറിയത്തേക്ക് പോവാണ് ഞങ്ങള്. ഇവിടത്തെ എല്ലാ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? ആനയ്ക്ക് പോയോ? ആനയ്ക്ക് ആദ്യം തന്നെ പോയില്ലേ? ഞങ്ങളപ്പോൾ ഹൈലക്സിൽ പോവാൻ കരുതി. ഇതിപ്പോൾ ഷ്യാമ് ലഡാക്ക് പോണ കാരണം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് കേരള ടു ലഡാക്ക് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹാളിലെത്തി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഹാളിലെത്തി അവിടെ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മേഘയും അർജുനും വരാൻ വേണ്ടിയിട്ട്. ബൊക്കെ കൊടുക്കണില്ലേ അളിയനെ? ആ അളിയന് പൊക്കി കൊടുക്കണ സ്ട്രെസ്സാന്നാണ് പറഞ്ഞത്. ഓ ഓടി നടക്ക, കാര്യം നോക്കണ്ടേല്ലേ സിസ്റ്റർ. കാലങ്ങൾക്ക് ശേഷം വിഷ്ണുപ്രിയനെ കണ്ടു. അങ്ങനെ അർജുനും ഫാമിലിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ മേഘ ഇപ്പുറത്തെ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ വന്നിട്ട് ഒരുമിച്ച് ഹാളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അർജുൻ എത്തി. ഇപ്പം മേഘയ്ക്ക് ഇറങ്ങാനൊക്കെ ഒരു ധൈര്യമായി. അങ്ങനെ മേഘയും ഇറങ്ങി വന്നു. ഇപ്പം അവിടെ ചെക്കനെ പരിചയപ്പെടൽ സെറമണിയാണ് നടക്കുന്നത്. അമ്മയ്ക്കാണ് മുമ്പിൽ നിൽക്കണത്. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. ഹോളൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും സ്റ്റേജിൽ കയറി ഓൾ സെറ്റായി റിംഗ് എക്സ്ചേഞ്ചിന് വേണ്ടി ഇരിക്കുകയാണ്. അനഘയും അഖില അനുഷ്കയും കൂടെ കയറിയിട്ട് അവരുടെ ഒരു ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ സ്റ്റേജിമ്മ കയറി.
അടുത്തതാണ് മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും താഴേക്ക് വന്നു. ബിരിയാണി, ഫ്രൈഡ് റൈസ്, പത്തിരി, ചിക്കൻ കറി, എന്താ പറയുക, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ച് വയറ് ഓൾമോസ്റ്റ് ഡണ്ണായിരിക്കും. ഇവർക്കൊക്കെ എത്ര, അതെ അതെ, ഫുഡ് കഴിക്കൽ സെറമണി അത്ര. നാണിച്ച് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചുനേരമൊക്കെ ഇങ്ങനെ വട്ടത്തിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും മേഘയും അർജുനും അർജുൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ വന്നു. അവിടെ വന്ന് അങ്ങനെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അർജുൻ പോയി മേഘയുടെ കുറച്ചും കൂടെ സ്റ്റിൽസൊക്കെ എടുത്ത് അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞു.